Hi students, welcome to data mining classes module 2 association rule mining ine kurichittana nammal nokkunnathu nammal previous video la association rule mining ine kurichu nokki appa adile nammal nokkiya karyam aanu support confidence and lift adu kandupidikkanulla moonu main rule aanu nammalku adu implement cheyyada ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് അൽഗോരിതമാണ് അപ്രയോറി അൽഗോരിതം. വേറെയും അൽഗോരിതംസ് ഉണ്ട്, പക്ഷെ ഈസി ആൻഡ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അൽഗോരിതമാണ് അപ്രയോറി അൽഗോരിതം. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്രയോറി അൽഗോരിതം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ അസോസിയേഷൻ റൂളിൽ പറഞ്ഞു, നമ്മുടെ ഒരു ഡാറ്റ സെറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന കോമ്പിനേഷൻ ഓഫ് ഐറ്റം സെറ്റിനെ കണ്ടുപിടിക്കുക. അപ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ ബേസിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അപ്രയോറി അൽഗോരിതം യൂസ് ചെയ്യുന്നത്. ഇറ്റ് യൂസസ് ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് ടു ജനറേറ്റ് അസോസിയേഷൻ റൂൾസ്. നമുക്ക് അസോസിയേഷൻ റൂൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ ഇപ്പോൾ ലാക്ക് ഓഫ് ഡാറ്റ സെറ്റ്സുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു 3 ഓർ അപ് ടു 10 അല്ലെങ്കിൽ അപ് ടു 100 അല്ല, അപ് ടു ലാക്സ് ആണ് വരിക. അപ്പൊ അതിൽ നിന്നും ഒരു ഫ്രീക്വന്റ് ഐറ്റം സെറ്റിലേക്ക് എടുത്താൽ മാത്രമേ ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ഐറ്റം സെറ്റിന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്നിട്ട് അതിൻ്റെ മേലിൽ നമുക്ക് അസോസിയേഷൻ റൂൾ ജനറേറ്റ് ചെയ്താൽ മതി. അപ്പം അത് കണ്ടുപിടിക്കാനുള്ള ഐറ്റം സെറ്റ് കണ്ടുപിടിച്ച് അസോസിയേഷൻ റൂള് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള അൽഗോരിതമാണ് അപ്രയോറി അൽഗോരിതം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ദാറ്റ് എ സബ്സെറ്റ് ഓഫ് എ ഫ്രീക്വൻ്റ് ഐറ്റം സെറ്റ് മസ്റ്റ് ബി എ ഫ്രീക്വൻ്റ് ഐറ്റം സെറ്റ്. അഥവാ ഒരു ഫ്രീക്വൻ്റ് ഐറ്റം സെറ്റിൻ്റെ സബ്സെറ്റ്, നമ്മളിപ്പോൾ ഒരു ഫ്രീക്വന്റ് ഐറ്റം സെറ്റിനെ കണ്ടുപിടിച്ചു, അതിലുള്ള സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് തന്നെ ആയിരിക്കും ഒബ്വിയസ്ലി, അല്ലേ? ഇപ്പോൾ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് ഇസ് എൻ ഐറ്റം സെറ്റ് ഹൂ സപ്പോർട്ട് വാല്യൂസ് ഗ്രേറ്റർ ദാൻ ദ ത്രെഷോൾഡ് വാല്യൂ. അപ്പം നമ്മളൊരു ബിസിനസ് ഫേമിന് വേണ്ടിയിട്ട് ഈ ഒരു അപ്രയോറി അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ നമ്മൾക്കിപ്പോൾ ഒരു ഒരു സപ്പോർട്ട് വാല്യൂ അല്ലെങ്കിൽ ഒരു ത്രെഷോൾഡ് വാല്യൂ നമുക്ക് തരും. അപ്പോൾ ഒരു 10 എന്ന് ജസ്റ്റ് എക്സാമ്പിൾ വിചാരിക്കും. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു കോമ്പിനേഷനിൽ 10 താഴെയുള്ളതെല്ലാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ഫ്രീക്വൻ്റ് സെറ്റ് അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഒഴിവാക്കും. നമ്മൾ 10 മുകളിലുള്ളതിനെ നമ്മൾ ആഡ് ചെയ്യും. ആ രീതിയിലാണ് നമ്മൾ ഓരോ ട്രാൻസാക്ഷനിൽ ഇപ്പോൾ നമ്മൾ മേടിക്കുന്ന സാധനങ്ങളിൽ കോമ്പിനേഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരുപാടെണ്ണം ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മളുടെ ആ ഒരു മാർക്കറ്റ് ബേസിൽ ഇത്തതിൽ നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ ഒക്കെ ബേസിൽ ഇതിൻ്റെ മുകളിലുള്ളതിനെല്ലാം നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി, ബാക്കിയുള്ളതിനെ ഇഗ്നോർ ചെയ്യൂ എന്നുള്ളതിൻ്റെ ഒരു ത്രെഷോൾഡ് വാല്യൂ നമുക്കവർ പറഞ്ഞുതരും. അതിൻ്റെ ബേസിലാണ് നമ്മൾ അപ്രയോറി അൽഗോരിതം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ഒന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഫോർ ഐ ഓൺലി തിയറി പർപ്പസ് ഇതൊന്ന് നോർത്ത് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എക്സാമ്പിൾ വൈസിലും ഞാൻ കുറച്ച് സ്റ്റെപ്സ് പറയുന്നുണ്ട്, അത് എഴുതിയാലും മതി. ജസ്റ്റ് ഇതൊന്ന് വായിക്കാം നമുക്ക്. സ്റ്റെപ്പ് 1, ഡിറ്റർമൈൻ ദ സപ്പോർട്ട് ഓഫ് ഐറ്റം സെറ്റ്സ് ഇൻ ദ ട്രാൻസാക്ഷണൽ ഡാറ്റാബേസ് ആൻഡ് സെലക്ട് ദ മിനിമം സപ്പോർട്ട് ആൻഡ് കോൺഫിഡൻസ്. നമ്മൾ ഈ മൊത്തം ട്രാൻസാക്ഷൻ ഡാറ്റാബേസിന് എടുത്തിട്ട് അതിലിപ്പം ഒരു സപ്പോർട്ടും മിനിമം സപ്പോർട്ടും കോൺഫിഡൻസും എത്ര വരാം എന്നുള്ളത് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് നമ്മുടെ ആ ത്രെഷോൾഡ് വാല്യൂ. അതിൻ്റെ താഴെയുള്ളതിനൊക്കെ നമ്മൾ ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ മുകളിലുള്ളതിനെ നമ്മൾ എടുത്തുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അപ്പോൾ സ്റ്റെപ്പ് 2, ടേക്ക് ഓൾ സപ്പോർട്ട്സ് ഇൻ ദ ട്രാൻസാക്ഷൻ വിത്ത് ഹയർ സപ്പോർട്ട് വാല്യൂ ദാൻ ദ മിനിമം ഓർ സെലക്റ്റഡ് സപ്പോർട്ട് വാല്യൂ. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത ത്രെഷോൾഡ് വാല്യൂനേക്കാളും മുകളിലുള്ള സപ്പോർട്ട്സിനെ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ, ബാക്കിയുള്ളതിനെ ഇഗ്നോർ ചെയ്യും. നമ്മളിപ്പോൾ ഒരുപാട് ഐറ്റംസ് നമ്മൾ മേടിക്കുന്നുണ്ട്, ചില ഐറ്റംസ് ഒക്കെ വളരെ കുറച്ച് മേടിക്കുന്നുണ്ട്, അത് നമ്മൾ ഒഴിവാക്കിയിട്ട് മുകളിലുള്ള ഏറ്റവും കൂടുതലായിട്ട് മേടിക്കുന്നതിന് മാത്രം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഇനി ഫൈൻഡ് ഓൾ റൂൾസ് ഓഫ് ദീസ് സബ്സെറ്റ് ദാറ്റ് ഹാവ് ഹയർ കോൺഫിഡൻസ് വാല്യൂ ദാൻ ദ ത്രെഷോൾഡ് ഓർ മിനിമം കോൺഫിഡൻസ്. അങ്ങനെ നമ്മളൊരു സബ്സെറ്റിനെ കണ്ടുപിടിച്ച് ഇങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കി നമുക്കൊരു ഒരു പർട്ടിക്കുലർ കോമ്പിനേഷൻ കിട്ടും, നമുക്ക് സബ്സെറ്റ് കിട്ടും. അതിൽ വരുന്ന കോമ്പിനേഷൻസുള്ള റൂളുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ ഹയർ കോൺഫിഡൻസും നമ്മുടെ ത്രെഷോൾഡ് ഓർ മിനിമം കോൺഫിഡൻസ് ഒക്കെ ബേസിൽ നമ്മൾ റൂളുകൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് സോർട്ട് ദ റൂൾസ് ആസ് ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദ ലിഫ്റ്റ്. പിന്നെ അതിൻ്റെ ലിഫ്റ്റിൻ്റെ ബേസിൽ നമ്മൾ അതിനൊക്കെ സോർട്ട് ചെയ്ത് അതിനുശേഷമാണ് നമ്മളെ പല ബിസിനസ് ഡിസിഷനിലേക്ക് നമ്മുടെ അൽഗോരിതം നമ്മളെ കൊണ്ടെത്തിക്കുക. നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. വി ആർ ഗോയിങ് ടു ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾ. അപ്പം നമ്മൾ എക്സാമ്പിൾ ബേസിൽ നോക്കാം. അപ്പം നമ്മുടെ കയ്യിൽ ഒരു ട്രാൻസാക്ഷൻ ലിസ്റ്റ് ഉണ്ട്, ഒരു കടയിൽ ഒരു സ്റ്റോറിലുള്ള ട്രാൻസാക്ഷൻ ലിസ്റ്റ്. അപ്പോൾ ടോട്ടൽ 12 ട്രാൻസാക്ഷനിലോട്ടോ, അതായത് വളരെ കുറച്ച്, പക്ഷേ വളരെ കുറച്ചല്ല, നമ്മളെ അൽഗോരിതംസും
ഡാറ്റ മൈനിങ്ങും അപ്ലൈ ചെയ്യുന്നത് വെരി ബിഗ് ഡാറ്റ സെറ്റിനാണ്. ദിസ് ഇസ് ഫോർ ഓൺലി ഫോർ എക്സാമ്പിൾ. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇതിൽ 12 ട്രാൻസാക്ഷനിൽ നമ്മളിപ്പോൾ മാക്സിമം 4 ഐറ്റംസ് ആണ് ഒരുമിച്ച് വാങ്ങുന്നത്. ഓക്കെ, പിന്നെ മിനിമം 2 3 ഐറ്റംസ് മേടിക്കുന്നുണ്ട്, 2 ഐറ്റംസ് വരെ. അപ്പം 4 ആണ് മാക്സിമം, 2 ആണ് മിനിമം, ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ. എന്നിട്ട് നമ്മളിപ്പോൾ ഇപ്പോൾ ഇതിൽ നോക്കൂ, മിൽക്ക് ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ മിൽക്ക്, എഗ്ഗ്, ബ്രെഡ് ബട്ടർ, സെക്കൻഡിൽ മിൽക്ക്, ബട്ടർ, എഗ് കെച്ചപ്പ്, മറ്റേ ബ്രെഡ് ബട്ടർ കെച്ചപ്പ്, അങ്ങനെ എല്ലാ കോമ്പിനേഷൻസും ഉണ്ട്. ഇവിടെ 6th മിൽക്ക്, ബ്രെഡ്, ബട്ടർ, അതിൻ്റെ കൂടെ കുക്കീസ് ആണുള്ളത്. ഇവിടെയും ഇപ്പോൾ കുക്കീസിൻ്റെ കൂടെ ബട്ടറും ബ്രെഡും ഉണ്ട്, ഇവിടെ കെച്ചപ്പിൻ്റെ കൂടെ ബ്രെഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ്, 12 ട്രാൻസാക്ഷൻസ് നമ്മുടെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബേസിൽ നമ്മൾ അപ്രയോറി അൽഗോരിതം ചെയ്യാൻ പോവാണ്. സ്റ്റെപ്പ് 1 എന്താ വെച്ചാൽ, ക്രിയേറ്റ് എ ടേബിൾ കണ്ടെയ്നിങ് സപ്പോർട്ട് കൗണ്ട് ഓഫ് ഈച്ച് ഐറ്റം പ്രസന്റ് ഇൻ ദ ഡാറ്റ സെറ്റ്. അതിനെയാണ് നമ്മൾ കാൻഡിഡേറ്റ് സെറ്റ് എന്ന് പറയാം, അഥവാ 1 ഐറ്റം സെറ്റ്. ഓരോ ഐറ്റം ഫസ്റ്റ് സ്റ്റെപ്പിൽ കെ ഈക്വൾ ടു 1 എന്ന് പറയുമ്പോൾ ഇവിടെ 1 ഐറ്റം സെറ്റിനെ ഉണ്ടാക്കുക. അപ്പൊ അതിൽ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് തന്നെ ക്രിയേറ്റ് എ ടേബിൾ കണ്ടെയ്നിങ് സപ്പോർട്ട് കൗണ്ട്, എല്ലാത്തിൻ്റെയും സപ്പോർട്ട് കൗണ്ട് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു സെറ്റ് ഉണ്ടാക്കുക, അതിനെ നമ്മൾ കാൻഡിഡേറ്റ് സെറ്റ് എന്ന് പറയും. ഇപ്പൊ ഇവിടെ നോക്കൂ, നമ്മളുടെ ഈ 12 ട്രാൻസാക്ഷൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ എത്ര ഐറ്റംസ് ഉണ്ട്, ഇവിടെ മിൽക്ക്, എഗ്ഗ്, ബ്രെഡ്, ബട്ടർ. അപ്പൊ മിൽക്ക്, ബ്രെഡ്, ബട്ടർ, എഗ്ഗ് ഇവിടെ കൊടുത്തു. പിന്നെ എക്സ്ട്രാ വരുന്നത് കുക്കീസും കെച്ചപ്പുമാണ്, കെച്ചപ്പും കുക്കീസും. ഇനി അതിന്റെ ഫ്രീക്വൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ മിൽക്ക് നമ്മളുടെ 9 വരുന്നുണ്ട്, ബ്രെഡ് 10 ട്രാൻസാക്ഷനിൽ വരുന്നുണ്ട്, ബട്ടറും 10 വരുന്നുണ്ട്, എഗ്ഗ് ഓൺലി 3 ട്രാൻസാക്ഷനിലുള്ളൂ, കെച്ചപ്പ് 3 ട്രാൻസാക്ഷനിലുള്ളൂ, കുക്കീസ് 5 ട്രാൻസാക്ഷനിലുള്ളൂ. ഇനി നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യണം. നമ്മൾക്ക് ഒരു മിനിമം സപ്പോർട്ട് കൗണ്ട് തന്നിട്ടുണ്ടായിരിക്കും, അത് നമ്മൾക്ക് തരുക. കാരണം നമ്മുടെ ഒരു ബിസിനസ്സിന്, ആ സ്റ്റോറിലുള്ള ഒരു ബിസിനസ്സിനനുസരിച്ച് അവരൊരു സപ്പോർട്ടിനെ എടുത്തിട്ടുണ്ടായിരിക്കും, സപ്പോർട്ട് വാല്യൂ മിനിമം സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ അത് 4 ആണ്. അപ്പൊ 4നേക്കാളും ലെസ് ദാൻ ആയതിനെ നമ്മൾ ഇനി കൺസിഡർ ചെയ്യണം, അഥവാ വളരെ കുറച്ചല്ലേ അത് വരുന്നുള്ളൂ. അപ്പം കമ്പയർ കാൻഡിഡേറ്റ് സെറ്റ് ഐറ്റം സപ്പോർട്ട് കൗണ്ട് വിത്ത് മിനിമം സെറ്റ് സപ്പോർട്ട് കൗണ്ട്. ഇവിടെ മിനിമം സപ്പോർട്ട് കൗണ്ട് എത്രയാണ്, 4 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ലെസ് ദാൻ ഉള്ളതിനൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഒരു ഐറ്റം സെറ്റിന്, ഫ്രീക്വന്റ് ഐറ്റം സെറ്റിന് നമ്മൾ ഉണ്ടാക്കും, ദാറ്റ് ഇസ് L1. അപ്പൊ ഫ്രീക്വന്റ് 1 ഐറ്റം സെറ്റ്സ് ആണത്, അഥവാ 4 ആയിരുന്നു നമ്മുടെ സപ്പോർട്ട് വാല്യൂ. ഇപ്പൊ ഇവിടെയും 3 ആണ്, ഇതും 3 ആണ്. എഗ്ഗും കെച്ചപ്പിനും നമ്മൾ എന്ത് ചെയ്തു, അങ്ങ് ഒഴിവാക്കി. മിൽക്ക്, ബ്രെഡ്, ബട്ടർ, കുക്കീസ്, ഇനി നമ്മൾ കെച്ചപ്പിനെ ശ്രദ്ധിക്കില്ല. ഓക്കെ, ഇനി അടുത്ത ട്രാൻസാക്ഷനി രണ്ടാമത്തെ നോക്കാൻ പോവാണ്, കെ ഈക്വൾ ടു 2 നോക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ റിമൂവ് ചെയ്ത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ. അപ്പൊ ഈ ത്രെഷോൾഡ് വാല്യൂ അല്ലെങ്കിൽ ഈ മിനിമം സപ്പോർട്ട് വാല്യൂ നമുക്ക് തരുന്നതായിരിക്കും. ഇതേപോലെ തന്നെ നമ്മൾ കാൻഡിഡേറ്റ് സെറ്റും ഫ്രീക്വന്റ് ഐറ്റം സെറ്റും കെ ഈക്വൾ ടു 2 ഉണ്ടാക്കുന്നു, അഥവാ 2 ഐറ്റം സെറ്റ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ കെച്ചപ്പും എഗ്ഗും എലിമിനേറ്റ് ചെയ്തു, അത് രണ്ടും നമ്മൾ ഇനി കൺസിഡർ ചെയ്യില്ല. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇനി വരാവുന്ന കോമ്പിനേഷൻസ് എന്തൊക്കെയാണ്, മിൽക്ക് ബ്രെഡ് വരാം, മിൽക്ക് ബട്ടർ വരാം. അപ്പൊ അത് നോക്കാം നമുക്ക്. അപ്പം നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് മിൽക്കും ബ്രെഡും ആണ്. അപ്പൊ മിൽക്കും ബ്രെഡും ഒരുമിച്ച് വരുന്നത് എത്ര ട്രാൻസാക്ഷനിലാണ് നോക്കുക. മിൽക്കും ബ്രെഡും ഇവിടെ വരുന്നുണ്ട് 1 2 3 4 5 6 7 7th ട്രാൻസാക്ഷനിൽ മിൽക്കും ബ്രെഡ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മിൽക്കും ബട്ടറും 7 ടൈംസ് ആണ്, മിൽക്ക് ആൻഡ് കുക്കീസ് 3 ടൈംസ്, ബ്രെഡ് ആൻഡ് ബട്ടർ 9 ടൈംസ്, ബട്ടർ ആൻഡ് കുക്കീസ് 3 ടൈംസ്, ബ്രെഡ് ആൻഡ് കുക്കീസ് 4 ടൈംസ്. അപ്പൊ ബാക്കിയുള്ള നമ്മുടെ എഗ്ഗും കെച്ചപ്പും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഐറ്റം സെറ്റുകൾ ഉണ്ടല്ലോ, അതിന്റെ എല്ലാ കോമ്പിനേഷനും, അപ്പൊ മിൽക്കും ബ്രെഡും, മിൽക്ക് ബട്ടർ, മിൽക്ക് കുക്കീസ് വെച്ചു, പിന്നെ ഇനി ബ്രെഡ് ബട്ടർ വെച്ചു, ബട്ടർ കുക്കീസ്, പിന്നെ ബ്രെഡും മിൽക്കും ഓൾറെഡി വെച്ചിട്ടുണ്ട്, ബട്ടറും കുക്കീസ് വെച്ചു, ബ്രെഡ് കുക്കീസ്. അപ്പൊ എല്ലാ കോമ്പിനേഷനുമായി, 2 ഐറ്റം വെച്ചിട്ടുള്ള എല്ലാ കോമ്പിനേഷനുമായി. അപ്പൊ ഇവിടെയും നമ്മുടെ ത്രെഷോൾഡ് സപ്പോർട്ട് വാല്യൂ എത്രയാണ്, മിനിമം സപ്പോർട്ട് വാല്യൂ 4 ആണ്. അപ്പൊ 4നേക്കാളും കുറവുള്ള കോമ്പിനേഷനുകളെ ഒഴിവാക്കുക, ദാറ്റ് ഇസ് ദിസ് ഇസ് അവർ L2. ഇത് നമ്മുടെ C2 ആണ്, ഇത് നമ്മുടെ L2 ആണ്. അപ്പൊ നമ്മള് ഇതാണ് 3 എണ്ണം അല്ലെ, ഇതും 3 ആണ്, ദിസ് ഇസ് ഓൾസോ. അപ്പൊ മിൽക്ക് ആൻഡ് കുക്കീസും കുറച്ചേ ഉള്ളൂ, ബട്ടർ ആൻഡ് കുക്കീസ് ടുഗദർ നമ്മൾ മേടിക്കുന്നത് വളരെ കുറച്ചാണ്. അതുകൊണ്ട് തന്നെ അത് രണ്ടും ഒഴിവാക്കി, അപ്പൊ വീണ്ടും ഫ്രീക്വന്റ് 2 ഐറ്റം സെറ്റ്സ് കിട്ടി നമുക്ക്. ഈ ടുഗദർ മിൽക്ക് കുക്കീസും ബട്ടർ കുക്കീസും നമ്മൾ ഒഴിവാക്കി. ഇനി അപ്പൊ നമ്മൾക്ക് ഇനി മിൽക്ക് ബട്ടർ, ബ്രെഡ് ബട്ടർ, ബ്രെഡ് കുക്കീസ്. അപ്പൊ നമ്മൾക്ക് ഇനി കൺസിഡർ ചെയ്യേണ്ടത് ഏതൊക്കെയാ മാത്രമാണ്, മിൽക്ക്, ബ്രെഡ്, ബട്ടർ, കുക്കീസ്. ഓക്കെ, അതാണ് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ നോക്കാൻ പോകുന്നത്.
അപ്പം നമ്മളിവിടെ നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മിൽക്ക്, ബ്രെഡ്, ബട്ടർ, കുക്കീസ്. ഒന്ന് റിമൂവ് ആയി പോയിട്ടില്ല. അപ്പം മിൽക്ക്, ബ്രെഡ്, ബട്ടർ, കുക്കീസ്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ തേർഡ് ഐറ്റം സെറ്റിന് ഉണ്ടാക്കാൻ പോവാണ്. അഥവാ നമ്മുടെ C3 and L3 കാൻഡിഡേറ്റ് സെറ്റും ഫ്രീക്വന്റ് ഐറ്റം സെറ്റും നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പം അതിൽ വരുന്നപ്പോൾ കോമ്പിനേഷൻ ഇപ്പം എന്തായിരിക്കും? മിൽക്ക്, ബ്രെഡ്, ബട്ടർ. മിൽക്ക്, ബ്രെഡ്, ബട്ടർ, പിന്നെ മിൽക്ക്, ബ്രെഡ്, കുക്കീസ്. മിൽക്ക്, ബ്രെഡ്, കുക്കീസ്. പിന്നെ വരാൻ പോകുന്ന സാധ്യത ബ്രെഡ്, ബട്ടർ, കുക്കീസ്, പിന്നെ മിൽക്ക്, ബട്ടർ, കുക്കീസ്. ആ ഒരു കോമ്പിനേഷൻ അല്ലേ വരാനുള്ളൂ. അപ്പം ഈ കോമ്പിനേഷൻസ് ഒക്കെ നോക്കിയിട്ട് ഇത് മൂന്നും ഒരുമിച്ച് വരുന്ന ട്രാൻസാക്ഷൻസ് ഇവിടെ നോക്കി. അപ്പം മിൽക്ക്, ബ്രെഡും ബട്ടറും വരുന്നത് 6 times വരുന്നുണ്ട്. മിൽക്ക്, ബ്രെഡ്, കുക്കീസ് 1 വരുന്നുള്ളൂ. ബ്രെഡ്, ബട്ടർ, കുക്കീസ് 3 വരുന്നുള്ളൂ. മിൽക്ക്, ബട്ടർ, കുക്കീസ് 2 വരുന്നുള്ളൂ. അപ്പം നമ്മുടെ മിനിമം സപ്പോർട്ട് വാല്യൂ എത്രയായിരുന്നു? 4 ആണ്. അപ്പോൾ 4നേക്കാളും കുറവുള്ളതിനെ നമ്മൾ ഒഴിവാക്കുന്നു. അപ്പോൾ ഇതെല്ലാം 4നേക്കാളും കുറവാണ്. അങ്ങനെ നമ്മൾ ഒരൊറ്റ കോമ്പിനേഷനിലെത്തി. മിൽക്ക്, ബ്രെഡ്, ബട്ടർ 6. ഇനിയിപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ ഒന്നും ചെയ്യാനില്ലല്ലോ. ഇതിലിപ്പോൾ 2 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ അഗെയിൻ വി ആർ അടുത്ത ലെവലിലേക്ക് പോകും. അങ്ങനെ അങ്ങനെ നമുക്ക് ഇനി അങ്ങോട്ട് ചേഞ്ച് ഇല്ലാത്ത ഒരു സെറ്റിലേക്ക് കിട്ടുന്നത് വരെ, ഇനി അങ്ങോട്ട് ഇത് വീണ്ടും ചെയ്താൽ നമുക്ക് ഇത് തന്നെ കിട്ടുക, അതുവരെ നമ്മൾ ഈ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പം നമ്മുടെ മെയിൻ ഐറ്റം സെറ്റിനെ നമുക്ക് കിട്ടി. അപ്പം ഏറ്റവും കൂടുതൽ ഒരുമിച്ച് വാങ്ങുന്ന 3 സാധനമാണ് നമുക്ക് കിട്ടിയത്, മിൽക്ക്, ബ്രെഡ്, ബട്ടർ. ഇനി ഇതിൻ്റെ ബേസിൽ നമ്മൾ റൂളുകൾ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അപ്രയോറി അൽഗോരിതത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, മെയിൻ ഫസ്റ്റ് എയിം എന്ന് പറഞ്ഞ സാധനം നമുക്ക് കൈ കിട്ടി. ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ഐറ്റം സെറ്റിൻ്റെ, ഇതെല്ലാം ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നതാണ്, അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്സെറ്റ് മിൽക്ക്, ബ്രെഡ്, ബട്ടർ. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടാണ് ഇനി അങ്ങോട്ട് നമ്മൾ റൂൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്രയോറി അൽഗോരിതത്തിൽ. ഇനി അത് നോക്കാം. അപ്പം നമ്മുടെ ഐറ്റം സെറ്റ് എത്രയാണ്? അതാണ്, ദിസ് ഇസ് അവർ ഐ, മിൽക്ക്, ബ്രെഡ്, ബട്ടർ. ഈ 3 എണ്ണമാണ് നമ്മുടെ ഐറ്റം സെറ്റ്. ഇതിൻ്റെ സബ്സെറ്റുകൾ ഉണ്ടാക്കുക, അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, നോൺ എംപ്റ്റി സബ്സെറ്റ്. ഇതിൻ്റെ നോൺ എംപ്റ്റി സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ല ഇതിൻ്റെ സബ്സെറ്റുകൾ. അപ്പം നമുക്ക് മിൽക്ക് മാത്രം, ബ്രെഡ് മാത്രം, ബട്ടർ മാത്രം. അപ്പം മിൽക്ക്, ബ്രെഡ്, ബട്ടർ, പിന്നെ മിൽക്ക് ആൻഡ് ബ്രെഡ്, അങ്ങനെ ഒരു കോമ്പിനേഷൻ. മിൽക്ക് ആൻഡ് ബട്ടർ, അങ്ങനെ ഒരു കോമ്പിനേഷൻ. ബ്രെഡ് ആൻഡ് ബട്ടർ കോമ്പിനേഷൻ. ഓക്കെ, പിന്നെ ഇത് മൂന്നും അല്ല, ഇതിൻ്റെ ബാക്കിയുള്ള സബ്സെറ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മളിനി എങ്ങനെയാണ് അസോസിയേഷൻ റൂൾ ഫോം ചെയ്യാന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ 3 ബേസിലാണ്. ഇതാണ് നമ്മുടെ ഐ. അപ്പം നമ്മളൊരു ഇത്, നമ്മളൊരു വേറൊരു നോൺ എംപ്റ്റി സബ്സെറ്റ്, അതാണ് നമ്മുടെ എസ്. നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു സബ്സെറ്റ് ഉണ്ടല്ലോ, എസ്സും ഐയും വെച്ചിട്ട് നമ്മൾ അസോസിയേഷൻ റൂൾ ഉണ്ടാക്കുക. ഈ ഒരു ബേസിലാണ് S to I-S. അപ്പം ഇതിൽ നിന്ന് ഒന്നെടുക്കും. അഥവാ ഇപ്പം ഇത് മിൽക്ക്, ബ്രെഡ്, ബട്ടർ, അതാണല്ലോ ഐ. അപ്പം ഇതിലിപ്പം മിൽക്ക് മാറ്റിയിട്ട് മിൽക്ക് 2, അപ്പം ബാക്കി ഏതാണ്? ബ്രെഡും ബട്ടറും. അങ്ങനെ കോമ്പിനേഷൻസ് ഉണ്ടാക്കിയിട്ട്, അങ്ങനെയുള്ള റൂളുകൾ ഉണ്ടാക്കിയിട്ട് അത് സപ്പോർട്ടിൻ്റെ മിനിമം വാല്യൂം കോൺഫിഡൻസിൻ്റെ നമുക്ക് തന്ന വാല്യൂം ബേസിൽ നമ്മൾ അത് വാലിഡ് റൂൾ ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ ഒരു രീതിയിൽ അപ്പം നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യും? സപ്പോർട്ട് ഓഫ് ഐ ഡിവൈഡഡ് ബൈ സപ്പോർട്ട് ഓഫ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു മിനിമം കോൺഫിഡൻസ് ആണെങ്കിൽ നമ്മൾ അത് വാലിഡ് ഒരു റൂളായിട്ട് നമ്മൾ കണക്കാക്കും, മറ്റേത് നമ്മൾ അവോയ്ഡ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം നമ്മൾ നമ്മുടെ സബ്സെറ്റുകൾ ഇതൊക്കെ ആയിരുന്നു, മിൽക്ക്, ബ്രെഡ്, ബട്ടർ, മിൽക്ക്, ബ്രെഡ്, മിൽക്ക്, ബട്ടർ, ബ്രെഡ്, ബട്ടർ. നമുക്ക് തന്നിരിക്കുന്ന മിനിമം സപ്പോർട്ട് 30%, പിന്നെ മിനിമം കോൺഫിഡൻസ് നമുക്ക് തന്നിരിക്കുന്നത് 60 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി കാൽക്കുലേറ്റ് ചെയ്തിട്ട് കോൺഫിഡൻസ് അതിൻ്റെ എബോവ് ആണോ അല്ലെങ്കിൽ സപ്പോർട്ട് അതിൻ്റെ എബോവ് ആണോ, 30 ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ എല്ലാ കോമ്പിനേഷൻസും നമ്മൾ നോക്കും. അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കുന്ന കോമ്പിനേഷൻ മിൽക്ക് ടു ബ്രെഡ് ബട്ടർ, പിന്നെ നോക്കുന്നത് ബ്രെഡ് ടു മിൽക്ക് ബട്ടർ, അങ്ങനെ എല്ലാതും. ഇതിപ്പോൾ മിൽക്ക് ടു ബ്രെഡ് ബട്ടർ നോക്കും, പിന്നെ ബ്രെഡ് ടു മിൽക്ക് ബട്ടർ നോക്കും, ബട്ടർ ടു മിൽക്ക് ബ്രെഡ്, അങ്ങനെ എല്ലാ കോമ്പിനേഷൻസും, പിന്നെ എല്ലാ 2 വാല്യൂ വെച്ചിട്ടുള്ള കണക്ഷൻസും എല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. 2 വാല്യൂ വെച്ചിട്ടുള്ള സെറ്റുകളും എല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം മിൽക്ക് ടു ബ്രെഡ് ബട്ടർ എന്ന് പറയുമ്പോൾ അപ്പം അതിൻ്റെ സപ്പോർട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ മെയിൻ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റത്തെ ഫ്രീക്വൻറ്റ് സബ്സെറ്റിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? മിൽക്ക്, ബ്രെഡ്, ബട്ടർ. അത് എത്ര ടൈംസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പം കിട്ടിയത്? 6. അപ്പോൾ നമ്മൾ സപ്പോർട്ട് കാൽക്കുലേറ്റ് ചെയ്യുക 6/12, ദാറ്റ് ഇസ് 50%. സോ ദാറ്റ് ഇസ് എബോവ് അവർ 30%. അപ്പോൾ ഓക്കെ ആണ്. ഇനി നമ്മൾ കോൺഫിഡൻസ് ആണ് ചെക്ക് ചെയ്യുന്നത്. അപ്പം കോൺഫിഡൻസ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ സപ്പോർട്ട് ഓഫ് ഐ, ഇതിന് 3 സപ്പോർട്ട് ഡിവൈഡഡ് ബൈ
ഏതാണോ ഇവിടെ ഉള്ളത് എസ് സബ്സിഡി, ഏത് സബ്സിഡി ആണോ നമ്മൾ ഇപ്പൊ കൺസിഡർ ചെയ്യുന്നത് അത് സപ്പോർട്ട് ഓഫ് മിൽക്ക്, അത് ചെയ്തിട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സപ്പോർട്ട് ഓഫ് ഐ ഐ എന്ന് പറഞ്ഞാൽ ഈ മൂന്നെണ്ണം ഉള്ളത് എത്രയാണ്, 6/12 ആണ്, മറ്റേത് 9/12 ആണ്. അഥവാ 9 മിൽക്ക് മാത്രം വരുന്നത് നമ്മൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ലിസ്റ്റിൽ നമ്മൾ നോക്കിയിരുന്നു. മിൽക്ക് ഇവിടെ നോക്കും, മിൽക്ക് മാത്രം വരുന്ന ഫ്രീക്വൻസി 9 അല്ലേ, അതാണ് 9/12 വന്നത്. അപ്പം 6/12 ഡിവൈഡഡ് ബൈ 9/12 ദാറ്റ് ഇസ് 6/9. അപ്പൊ 66.67%, അപ്പൊ ഗ്രേറ്റർ ദാൻ 60 ആണ്. സോ ഇറ്റ് ഇസ് എ വാലിഡ് റൂൾ. അപ്പൊ റൂൾ 1 നമ്മൾ എടുത്തു. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്, അപ്പൊ മിൽക്ക് മേടിക്കുമ്പോൾ ബ്രെഡ് ആൻഡ് ബട്ടർ മേടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, ദാറ്റ് ഇസ് എ വാലിഡ് പോയിന്റ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ബിസിനസ് ഡെസിഷൻ എടുക്കാം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി റൂൾ 2 നമ്മൾ ബ്രെഡിനെ ഇങ്ങോട്ട് എടുത്തു, ബ്രെഡ് ടു മിൽക്ക് ബട്ടർ. അപ്പൊ അതിലും 50-60 വരുന്നുണ്ടോ നോക്കണം. അപ്പോൾ ഇതിന്റെ സപ്പോർട്ട് നമുക്ക് 50% ആണ്. കോൺഫിഡൻസ് സപ്പോർട്ട് ഓഫ് മിൽക്ക് ബട്ടർ ബ്രെഡ് ഡിവൈഡഡ് ബൈ സപ്പോർട്ട് ഓഫ് ബ്രെഡ്, ഇവിടെ ബ്രെഡ് അല്ലേ ഉള്ളത്. അപ്പൊ നമ്മൾ അത് ബ്രെഡ് നമ്മൾ ഒറ്റയ്ക്ക് ട്രാൻസാക്ഷനിൽ നോക്കുമ്പോൾ നമ്മൾ 10 times ആണ് നമ്മൾ അതിന്റെ ഫ്രീക്വൻസി. അപ്പം 6/12 ഡിവൈഡഡ് ബൈ 10/12 ദാറ്റ് ഇസ് 6/10, അത് നമുക്കപ്പോൾ 60% ആണ്. സോ ദാറ്റ് ഇസ് ഓൾസോ ഈക്വൽ ടു അവർ മിനിമം കോൺഫിഡൻസ്. അപ്പൊ അതും ഒരു വാലിഡ് പോയിന്റ് ആണ്. അപ്പൊ റൂൾ 1 റൂൾ 2 ഓക്കെ. ഇനി നമുക്ക് റൂൾ 3 നോക്കാം. അപ്പൊ റൂൾ 3 നമ്മളിനി നേരത്തെ നമ്മൾ ബ്രെഡിനെ ഇങ്ങോട്ട് ഇട്ടു, ഇനി നമ്മൾ ബട്ടറിനെ ഇങ്ങോട്ട് ഇടുക, ബട്ടർ ടു മിൽക്ക് ബ്രെഡ്. അപ്പൊ അത് സപ്പോർട്ടേഴ്സ് 50%, ഇത് മൂന്നും വരുന്നത് 6/12 50%. ഇവിടെ ബട്ടറും ട്രാൻസാക്ഷനിൽ 10 times ആണ് വരുന്നത്. അപ്പൊ അത് 6/10 ഓൾസോ എ വാലിഡ് റൂൾ. ഇനി നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ടുള്ള നോക്കാവുന്നത് മിൽക്ക് ബ്രെഡ് ടു ബട്ടർ. ഓക്കെ, മിൽക്കും ബ്രെഡും മേടിക്കുമ്പം അത് ബട്ടറിനെ ഇങ്ങനെ അത് ബട്ടർ കോൺസിക്വൻസ് ആക്കി എടുക്കുക. അപ്പൊ അത് മിൽക്കും ബ്രെഡും ഒരുമിച്ച് മേടിക്കുമ്പോൾ അത് ബട്ടറിലേക്ക് എത്തുന്നുണ്ടോ എന്നതാണ് നമ്മുടെ, അത് കണ്ടുപിടിക്കലാണ് നമ്മുടെ എയിം. അപ്പൊ അതിൽ ഇവിടെയും സപ്പോർട്ടേഴ്സ് 50%. അപ്പൊ കോൺഫിഡൻസ് നോക്കുമ്പോൾ നമ്മുടെ സപ്പോർട്ട് ഓഫ് ഐ ഡിവൈഡഡ് ബൈ സപ്പോർട്ട് ഓഫ് എസ്, ഇവിടെ എസ് മിൽക്കും ബ്രെഡും ആണ്. അപ്പൊ മിൽക്കും ബ്രെഡും ഒരുമിച്ച് വരുന്നത് എത്രയാണ്, 7 times ആണ്. അപ്പൊ 6/7 ദാറ്റ് ഇസ് വെരി ഹൈ, 85%. സോ ഇറ്റ് ഇസ് ഓൾസോ എ വാലിഡ് റൂൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ റൂൾ 5 നേരത്തെ നമ്മൾ മിൽക്കും ബ്രെഡും ആന്റിസിഡന്റും ബട്ടർ കോൺസിക്വന്റും ആക്കിയിട്ട് വെച്ചിരുന്നത്, ഇതിനി മിൽക്ക് ബട്ടർ ദെൻ ബ്രെഡ് കോൺസിക്വന്റ് ആക്കി വെച്ചപ്പോ നോക്കാം. അതിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സപ്പോർട്ടേഴ്സ് എഗെയിൻ 50%. ഇവിടെ 6/ മിൽക്കും ബട്ടറും ഒരുമിച്ച് വരുന്നത് 7 ആണ്. അപ്പൊ 6/7 ദാറ്റ് ഇസ് ഓൾസോ 85.7, ഗ്രേറ്റർ ദാൻ അവർ 60, നമുക്ക് തന്നിരിക്കുന്ന വാല്യൂനേക്കാളും ഗ്രേറ്റർ ആണ്. സോ ഇറ്റ് ഇസ് ഓൾസോ എ വാലിഡ് പോയിന്റ്. അങ്ങനെ എല്ലാം നോക്കുന്നുണ്ട്, അതിൽ ഇൻവാലിഡ് ആയിട്ടുള്ള വരാം. ഇപ്പൊ ഈ ഒരു എക്സാമ്പിളിൽ വാലിഡ് ആയിട്ടുള്ളതാണ് കൂടുതൽ വരുന്നത്. ഇനി ലാസ്റ്റ് വീണ്ടും നോക്കുകയാണെങ്കിൽ ബ്രെഡും ബട്ടർ ടു മിൽക്ക്, ആ ഒരു കോമ്പിനേഷനും കൂടെ തന്നെയുള്ള അല്ലെ, ബ്രെഡും ബട്ടർ ടു മിൽക്ക്, ബാക്കി ഏകദേശം നമ്മൾ നോക്കി. അപ്പൊ അതും കൂടെ നോക്കുവാണെങ്കിൽ 50% ആണ്. ഇതിൽ വാല്യൂ വരെ 6/9 ആണ്, ബിക്കോസ് ബ്രെഡും ബട്ടറും ഒരുമിച്ച് വരുന്ന 9 times ആണ് ട്രാൻസാക്ഷനിൽ. ദാറ്റ് ഇസ് 66.67, ദാറ്റ് ഇസ് ഓൾസോ എ വാലിഡ് റൂൾ. അങ്ങനെ വാലിഡ് റൂൾ കണ്ടുപിടിച്ച് അതിന്റെ ബേസിൽ അനാലിസിസ് നടത്തി നമുക്ക് പല ഔട്ട്പുട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ദാറ്റ് ഇസ് ഓൾ അബൌട്ട് അവർ അപ്രയോറി അൽഗോരിതം ആൻഡ് ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ നൗ. ഇഫ് എനി ഡൗട്ട് ഇസ് കമ്മിങ് Ask through comments. Thank you.